എല്ലാവർക്കും റഹാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് സ്റ്റൈൽ ഷവായാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഫുൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നന്നായി വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മസാല പിടിക്കാനും അതേപോലെ തന്നെ ചിക്കൻ നന്നായി വേകാനും വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇവിടെ നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷവാ ചിക്കൻ ഓവനിലാണ് ഗ്രിൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ത്രെഡ് വെച്ച് നമ്മൾ കാൽ കെട്ടി കൊടുക്കണം. ഇതിൻ്റെ കൈയും കാലും ഒക്കെ ടൂത്ത് പിക്ക് വെച്ച് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിത് റാപ്പ് ചെയ്തിട്ട് 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇതേപോലെ തന്നെ മറ്റൊരു ചിക്കനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഓവൻ റോട്ടിസറി മോഡിൽ വെച്ച് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി റോട്ടിസറി റോഡിൽ വെച്ച് നമ്മളിത് സ്ക്രൂ ചെയ്തെടുക്കാം. ഇനിയിത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ 1 മണിക്കൂർ ഇത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് എണ്ണ ഊറി വരുന്നത് കൊണ്ട് അതിൻ്റെ അടിയിലായിട്ട് അലുമിനിയം ഫോയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഓവൻ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഓവനിൽ നിന്ന് മാറ്റാം. ഇനിയിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ 2-ാമത്തെ ചിക്കനും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിക്കനും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അർബക് ഷവായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.